സ്പോർട്സ് കഫയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒറ്റക്കിരീടം നേടാതെ സീസൺ അവസാനിപ്പിച്ച റയൽ മാഡ്രിഡ് അടുത്ത സീസണിലേക്ക് ടീമിനെ ശക്തിപ്പെടുത്താനുള്ള ഒരുക്കത്തിലാണ്. കിലിയൻ എംബാപ്പയെ ടീമിൽ എത്തിക്കാൻ ശ്രമിച്ചെങ്കിലും സൂപ്പർ താരത്തെ വിട്ടു നൽകില്ല എന്ന ഉറച്ച നിലപാടിലാണ് പി എസ് ജി. ഇതോടെ ഗോൾവേട്ടയ്ക്ക് മറ്റൊരു സൂപ്പർ താരത്തെ നോട്ടമിട്ടിരിക്കുകയാണ് റയൽ മാഡ്രിഡ്. അത് മറ്റാരുമല്ല ബയൺ മ്യൂണിക്കിന്റെ ഗോളടിയന്ത്രം റോബർട്ട് ലെവൻഡോസ്കി. ബയൺ മ്യൂണിക്കിൽ തൃപ്തനാണെങ്കിലും 32-കാരനായ ലെവൻഡോസ്കി പുതിയ വെല്ലുവിളികൾ ഏറ്റെടുക്കുന്നതിനായി ക്ലബ്ബ് മാറാനുള്ള സാധ്യതയുണ്ട് എന്നാണ് സ്പാനിഷ് മാധ്യമമായ AS റിപ്പോർട്ട് ചെയ്യുന്നത്. 2023 വരെയാണ് പോളണ്ട് താരത്തിന് ബയൺ മ്യൂണിക്കുമായി നിലവിൽ കരാറുള്ളത്. 2014 തന്നെ റയൽ മാഡ്രിഡ് ലെവൻഡോസ്കിയെ സ്വന്തമാക്കുന്നതിന്റെ അരികിൽ എത്തിയിരുന്നു. എന്നാൽ ക്ലബ്ബ് പ്രസിഡന്റ് ഫ്ലോറന്റിനോ പെരസ് അവസാന ഘട്ടത്തിൽ അത് വേണ്ടെന്ന് വെക്കുകയായിരുന്നു. 32 വയസ്സായെങ്കിലും നിലവിൽ കരിയറിലെ ഏറ്റവും മികച്ച ഫോമിലാണ് റോബർട്ട് ലെവൻഡോസ്കി കളിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 2 സീസണിലും യൂറോപ്യൻ ഗോൾഡൻ ബൂട്ട് സ്വന്തമാക്കുകയും ചാമ്പ്യൻസ് ലീഗിൽ ഉൾപ്പെടെ നിരവധി കിരീടങ്ങൾ ബയൺ മ്യൂണിക്കിന് നേടിക്കൊടുക്കുകയും ചെയ്തു. അടുത്തിടെ കനാൽ പ്ലസിന് നൽകിയ അഭിമുഖത്തിൽ ക്ലബ്ബ് വിടാൻ ആഗ്രഹമുണ്ടെന്ന സൂചനകളും ലെവൻഡോസ്കി നൽകിയിരുന്നു. ബയണിനൊപ്പം വളരെയധികം സംതൃപ്തനാണെങ്കിലും മറ്റൊരു സംസ്കാരം മനസ്സിലാക്കാനും പുതിയൊരു ഭാഷ പഠിക്കാനും തനിക്ക് താല്പര്യമുണ്ട് എന്നായിരുന്നു ലെവൻഡോസ്കി അഭിമുഖത്തിൽ പറഞ്ഞത്. എന്നാൽ അത് കരിയറിലാണോ അതിനുശേഷമാണോ സംഭവിക്കുക എന്ന കാര്യത്തിൽ ഉറപ്പില്ല എന്നും ലെവൻഡോസ്കി കൂട്ടിച്ചേർത്തിരുന്നു. എംബാപ്പയ്ക്കൊപ്പം എർലിംഗ് ഹാലൻഡിനെയും റയൽ മാഡ്രിഡ് ടീമിലെത്തിക്കാൻ പരിഗണിച്ചിരുന്നു. എന്നാൽ യുവതാരത്തിന്റെ ട്രാൻസ്ഫർ തുക നിലവിലെ സാമ്പത്തിക സ്ഥിതിയിൽ റയലിന് താങ്ങാൻ കഴിയാത്തതാണ്. ഇതേസമയം താരതമ്യേന ട്രാൻസ്ഫർ തുക കുറഞ്ഞ ലെവൻഡോസ്കി ടീമിൽ എത്തിച്ചാൽ ഏറ്റവും ചുരുങ്ങിയത് 3 സീസൺ അല്ലെങ്കിലും മുന്നേറ്റ നിരയിലേക്ക് തിരിഞ്ഞു നോക്കേണ്ട എന്നാണ് റയൽ മാനേജ്മെന്റിന്റെ പ്രതീക്ഷ. കരീം ബെൻസേമയ്ക്കൊപ്പം ലെവൻഡോസ്കി കൂടി ചേരുകയാണെങ്കിൽ നിരവധി ഗോളുകൾ ടീമിന്റെ അക്കൗണ്ടിൽ ഉണ്ടാകുമെന്നും ടീം മാനേജ്മെന്റ് കരുതുന്നു. എന്നാൽ ബയൺ മ്യൂണിക് റോബർട്ട് ലെവൻഡോസ്കിയെ വിട്ടു നൽകാനുള്ള സാധ്യത നിലവിലെ സാഹചര്യത്തിൽ വളരെയധികം കുറവാണ്. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങൾക്ക് സ്പോർട്സ് കഫേ സബ്സ്ക്രൈബ് ചെയ്യുക.